ചൂടിൽ വെന്തുരുകയാണ് നമ്മളല്ല മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കൊല്ലം ഉയർന്ന ചൂടാണ് വലിയ താപനിലയാണ് രേഖപ്പെടുത്തുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിൽ പത്തൊൻപതാം തീയതി വരെ മുപ്പത്തി എട്ട് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം അതുകൊണ്ട് തന്നെ അതിജാഗ്രത നമ്മുടെ എല്ലാ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എങ്ങനെയൊക്കെ ഈ ചൂടിൽ നിന്നും വേനലിൽ നിന്നും നമുക്ക് രക്ഷ നേടാം ഏറ്റവും പ്രധാനമായും സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക എന്നതാണ് പക്ഷേ അത് അസാധ്യമാണ് എന്നിരുന്നാലും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന തരത്തിലുള്ള ജോലികളിൽ നിന്നും മാറേണ്ടതുണ്ട് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് തടയുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ദാഹമില്ലെങ്കിൽ കൂടി വെള്ളം കുടിക്കുക എന്നതാണ് നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ് ചൂടിൽ നിന്നും വേനലിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗം വേനലിൽ നിന്നും രക്ഷ നേടാൻ നമ്മുടെ ഭക്ഷണ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഭക്ഷണക്രമത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് വേനലിൽ നിന്നും രക്ഷ നേടാം അതോടൊപ്പം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് പ്രത്യേകിച്ച് മയഞ്ഞ വസ്ത്രങ്ങൾ വെള്ളനിറത്തിലുള്ള അല്ലെങ്കിൽ നിറം കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഈ വേനലിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും പരമാവധി പൊതുപരിപാടികൾ അതോടൊപ്പം തന്നെ ഈ സ്കൂൾ അസംബ്ലികൾ പോലെ അതൊക്കെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പൊതുപരിപാടികളിൽ നിന്നും ഈ അസംബ്ലി രീതികളിൽ നിന്നുമൊക്കെ തന്നെ നമ്മൾ മാറി നിന്നാൽ മാത്രമേ നമുക്ക് സൂര്യാഘാതത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരം വേനലെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് കഴിയുള്ളൂ സൂര്യാഘാതമേറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം സൂര്യാഘാതമേറ്റ ഒരാളെ ആദ്യം തണൽ ഉള്ള സ്ഥലത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ ഫാനിനടിയിലേക്ക് കിടത്തുക ഏറ്റവും പ്രധാനമായും സൂര്യാഘാതം ഏറ്റ ആൾ ആളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് കുമിളകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുത്തിപ്പൊട്ടുകയോ അല്ലെങ്കിൽ മറ്റു ഒരു തരത്തിലും അത് ചികിത്സിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയോ ഒന്നും തന്നെ ചെയ്യരുത് സ്വയം ചികിത്സ വലിയ അപകടം ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായ വൈദ്യസഹായം ലഭ്യമാക്കുക വനമേഖലയോടടുത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത് കാരണം ഇതുപോലെ വരണ്ടുണങ്ങി കിടക്കുകയാണ് നമ്മുടെ വനങ്ങളെല്ലാം കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ വനത്തോട് ചേർന്ന് താമസിക്കുന്നവർ കൃത്യമായ ജാഗ്രത ഇരുപത്തിനാല് മണിക്കൂറും ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ആ ജാഗ്രത അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇങ്ങനെയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചാൽ നമുക്ക് വേനലിൽ നിന്നും ചൂടിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ കഴിയുന്നതേ ഉള്ളൂ